റോയൽ വെഡിംഗ് സെന്റർ ഒറ്റപ്പാലം, നല്ലത് നൽകാം, നല്ലത് കേൾക്കാം. അവഗണനയിൽ കിടക്കുന്ന ചേലക്കര ബസ് സ്റ്റാൻഡ്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സ്ഥലമില്ലാതെ യാത്രക്കാരും പൊതുജനങ്ങളും ബുദ്ധിമുട്ടിലാകുന്നു. നടപടി ഉടൻ വേണമെന്ന ആവശ്യം ശക്തമായി. ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുന്നതിനായി ചേലക്കര ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷൻ ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥയിലാണ്. ദൂരയാത്രയ്ക്കിടെ കംഫർട്ട് സ്റ്റേഷൻ അന്വേഷിച്ചു വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാർക്ക് പൂട്ടിക്കിടക്കുന്ന കംഫർട്ട് സ്റ്റേഷനാണ് കാണാൻ സാധിക്കുന്നത്. പരിസരത്തുള്ള ഹോട്ടലുകളെയും മറ്റു സ്ഥാപനങ്ങളെയുമാണ് യാത്രക്കാർ ആശ്രയിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെന്ന് വാദിക്കാമെങ്കിലും അതിനുള്ള ബദൽ സംവിധാനം കാണാത്തത് അധികാരികളുടെ വീഴ്ച തന്നെയാണ്. ഒരാൾക്കാർ പെട്ടെന്ന് ദൂരെയുള്ളവർ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമ്മളോടാണ് വന്ന് ചോദിക്കുക, ഇവിടെ ടോയ്ലറ്റ് ഉണ്ടാവുമെന്ന് ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലാന്ന് പറയും. നിങ്ങൾക്ക് അർജൻറ്റ് ആണെങ്കിൽ പമ്പിലോട്ടോ പോയിക്കോളുന്നോ. അത് മാത്രമേ ഇപ്പോൾ ഒരു 3-4 മാസത്തോളമായി ടോയ്ലറ്റ് ഉണ്ട്, പഞ്ചായത്തിൻ്റെ ടോയ്ലറ്റ് ഉണ്ട് അവിടെ. പക്ഷേ അത് ഇതുവരെ പ്രവർത്തിച്ചിട്ട് ഒരു 5-6 മാസം കൊറോണയ്ക്ക് മുന്നേ തുടങ്ങിയാണ്. പക്ഷേ അതിന് കഴിഞ്ഞ ശേഷം ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ ഇത് പറഞ്ഞിരുന്നു, അത് കഴിഞ്ഞ ശേഷം ഒന്നും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. മെയിനായിട്ട് ബാത്റൂം അതെന്തായാലും നിർബന്ധമാണ്. ഇവിടെ പല ആൾക്കാരും പുറമേന്ന് ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി ചിലപ്പോൾ പെട്ടെന്ന് വരാവും, അപ്പോഴാണ് ഇത് ഉണ്ടാവുക. ഞങ്ങൾ കഴിവതും ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ പമ്പിലേക്ക് പറഞ്ഞയക്കും, അവിടെ പോയിക്കോളൂ, എന്തെങ്കിലും പറഞ്ഞോളൂ എന്നൊക്കെ, ഇല്ലെങ്കിൽ വല്ല ഹോട്ടലിലോട്ട് പറഞ്ഞു കൊടുക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഇതൊരു നല്ലൊരു ഇതായിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഇതിനുള്ളൊരിത് കാണണം എന്നാണ് എൻ്റെ അപേക്ഷ. ജെൻസ് എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് പോകും, സ്ത്രീകളെ കഴിച്ച് ചെയ്യാൻ പറ്റില്ല. അവരെ ഈ പറഞ്ഞ പോലെ അത്രയും ബുദ്ധിമുട്ടാകുമ്പോഴാണ് ഓടി വരുന്നത്. എവിടെ ഒരു സൗകര്യം കിട്ടുക, എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ട് വരുന്നത്. അപ്പം നമ്മളെന്താ പറയുക, പഞ്ചായത്ത് ഇതിപ്പോൾ തുറക്കണില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതെന്തുകൊണ്ട് തുറക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി നമുക്ക് പറയാനില്ല. കൂടാതെ വഴിവിളക്കുകളുടെ അഭാവവും രാത്രികാല യാത്രക്കാർക്ക് പ്രധാന വെല്ലുവിളി തന്നെയായി മാറുന്നു. ലേറ്റാണ് മെയിനായിട്ടുള്ള പ്രോബ്ലം. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ബസ് കയറുമ്പോൾ ചില സ്ത്രീകളും ഇവരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തീരെ കണ്ണും കാരണം കാണുന്നില്ല. മെയിൻ പ്രശ്നം ലേറ്റ് ഇവിടെ ഇല്ല. ഈ ബസ് സ്റ്റാൻഡിലേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലത്ത് ലേറ്റ് ഇല്ല. രണ്ടാമറെന്ന് പറഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റ് ഇല്ല. ചേലക്കര ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവേശന കവാടം കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിൽ തന്നെയാണ്. പൊതുജനങ്ങളുടെ യാതനകൾ കണ്ട് ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ജനങ്ങളും CCVയും. അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട് എന്ന് അധികാരികൾക്ക് വാദിക്കാമെങ്കിലും എന്തുകൊണ്ട് അടിയന്തരമായി കംഫർട്ട് സ്റ്റേഷൻ അന്വേഷിച്ചു വരുന്ന സ്ത്രീകളടങ്ങുന്ന ജനങ്ങൾക്ക് ഒരു ബദൽ സംവിധാനം ഇവർക്ക് കണ്ടെത്തിക്കൂടാ? ഇതിനൊരു പരിഹാരം അധികാരികൾ കണ്ടെത്തിയേ തീരൂ.